മിനിസ്റ്ററി ഓഫ് ദി ഹോം അഫയേഴ്സിൻ്റെ കീഴിലുള്ള ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലേക്ക് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസാകുന്നതിന് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് റിലീസായിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇതിന് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് താഴെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങൾ അറങ്ങിയ നോട്ടിഫിക്കേഷൻ ലിങ്കും നിങ്ങൾക്ക് താഴെ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്ത് കാണുക. അതുപോലെ തന്നെ വനിതകൾക്കും നമ്മുടെ സഹോദരന്മാർക്കും എല്ലാവർക്കും സഹോദരിമാർക്കും സഹോദരന്മാർക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം വനിതകൾക്കും ഇതിനൊരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇപ്പോൾ വിളിച്ചിട്ടുള്ള ഈ ഒരു ഗ്രൂപ്പ് സി കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF ആണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായിട്ട് വന്നിട്ടുള്ളത്. 30 ഒക്ടോബർ 2021 മുതൽ 14 ഡിസംബർ വരെ നിങ്ങൾക്ക് ഇതിനെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആണ് ഇപ്പം പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കാണ്, ഗ്രൂപ്പ് സി കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. 72 വേക്കൻസികൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഏകദേശം 81,100 വരെ മാക്സിമം സാലറി ലഭിക്കാവുന്ന പോസ്റ്റുകളാണ്. മറ്റ് അലവൻസും ഉണ്ടാവും. അപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ December 14 അവസാനമായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ട ഡേറ്റ് എന്ന് നിങ്ങൾ ഓർമ്മിച്ചിരിക്കുക. ഫീമെയിലിനും ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. വനിതകൾക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ സഹോദരികൾക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ASI വന്നിട്ടുണ്ട് ഒരു വേക്കൻസി. HC കാർപ്പൻ്റർ വന്നിട്ടുണ്ട് 4 വേക്കൻസി. HC പ്ലംബർ വന്നിട്ടുണ്ട് 2 വേക്കൻസി. കോൺസ്റ്റബിൾ സ്വിവർമാൻ വന്നിട്ടുണ്ട് 2 വേക്കൻസി. കോൺസ്റ്റബിൾ ജനറേറ്റർ ഓപ്പറേറ്റർ 24 വേക്കൻസികൾ അതിന് പറഞ്ഞിട്ടുണ്ട്. കോൺസ്റ്റബിൾ ജനറേറ്റർ മെക്കാനിക് 28 വേക്കൻസി പറഞ്ഞിട്ടുണ്ട്. കോൺസ്റ്റബിൾ ലൈൻമാൻ 11 വേക്കൻസികളാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ മൊത്തത്തിൽ 72 വേക്കൻസികൾ ഒഴിവുകൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ മിനിമം ഏജ് ആയിട്ട് 18 പറഞ്ഞിട്ടുണ്ട്. മാക്സിമം ഏജ് 25 വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ടാകും. തീർച്ചയായിട്ടും കയറി മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കേണ്ടതാണ്. ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ASI എന്ന പോസ്റ്റിന് Grade 3 ഉള്ള ഈ ഒരു പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് മെട്രിക്കുലേഷൻ ഓർ ഇക്വവാലൻറ്റ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ബോർഡ്, 10-ാം ക്ലാസ്സോ തത്തുല്യമായിട്ടുള്ള ക്വാളിഫിക്കേഷനോ ആണ് ചോദിച്ചിട്ടുള്ളത്. ഡിപ്ലോമ കോഴ്സ് ഇൻ ട്രാപ്സ്മാൻ പറഞ്ഞിട്ടുണ്ട്. സിവിൽ ആണ്. ഫ്രം ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ ഇക്വവാലൻ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ HC കാർപ്പൻ്റർ എന്ന് പറഞ്ഞ പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ മെട്രിക്കുലേഷൻ പാസ് ഓർ ഇറ്റ്സ് ഇക്വവാലൻ്റ് വിത്ത്, അതിൻ്റെ കൂടെ വേണ്ടതായിട്ടുള്ളത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ITI സർട്ടിഫിക്കറ്റ് ആണ്. ട്രേഡിലുള്ള ITI സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ അതല്ലെങ്കിൽ ട്രേഡിലുള്ള ITI സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അവിടെ ഓർന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. വ്യക്തമായി ക്വാളിഫിക്കേഷൻ താഴ്ന്ന് നോക്കി മനസ്സിലാക്കുക. പലരും ക്വാളിഫിക്കേഷനിൽ തെറ്റിദ്ധരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം 3 വർഷത്തെ എക്സ്പീരിയൻസോ അതല്ലെങ്കിൽ ITI സർട്ടിഫിക്കറ്റോ ആണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ട്രേഡിലുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ HC പ്ലംബർ എന്ന് പറഞ്ഞ പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് മെട്രിക്കുലേഷൻ പാസ് ഓർ ഇറ്റ്സ് ഇക്വവാലൻ്റ് വിത്ത്, അതിൻ്റെ കൂടെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ITI സർട്ടിഫിക്കറ്റ് പറഞ്ഞിട്ടുണ്ട് പ്ലംബറിലുള്ള. അതല്ലെങ്കിൽ നേരത്തെ നമ്മൾ നോക്കിയതുപോലെ തന്നെ അതല്ലെങ്കിൽ 3 ഇയർ എക്സ്പീരിയൻസ് ഇൻ റെലവൻ്റ് ട്രേഡാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു റിലേറ്റഡ് ട്രേഡിലുള്ള 3 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. 10-ാം ക്ലാസ്സും അതിനോടുകൂടി 3 ഇയർ എക്സ്പീരിയൻസ് അതല്ലെങ്കിൽ 10-ാം ക്ലാസ്സും വിത്ത് ITI സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം കോൺസ്റ്റബിൾ സ്വിവർമാൻ എന്ന് പറഞ്ഞ പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് മെട്രിക്കുലേഷൻ പാസ് ഓർ ഇക്വവാലൻ്റ് ഇറ്റ്സ് ഇക്വവാലൻ്റ് വിത്ത് എക്സ്പീരിയൻസ് ഇൻ മെയിൻ്റനൻസ് ഓഫ് സിവർ സബ്ജക്റ്റാണ് പറഞ്ഞിട്ടുള്ളത്, സിവറേജ് സബ്ജക്റ്റാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് മറ്റുള്ള പോസ്റ്റ് നോക്കുകയാണെങ്കിൽ കോൺസ്റ്റബിൾ ജനറേറ്റർ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റ് വന്ന് മെട്രിക്കുലേഷൻ ഓർ ഇറ്റ്സ് ഇക്വവാലൻ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. മെട്രിക്കുലേഷൻ ഓർ ഇക്വവാലൻ്റ് ഫ്രോം എ റെക്കഗ്നൈസ്ഡ് ബോർഡ് വിത്ത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫിക്കറ്റ് ഇൻ ദി ട്രേഡ് ITI സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ട്രേഡിലുള്ള ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാൻ ഓർ ഡീസൽ മോട്ടോർ മെക്കാനിക്കാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ആൻഡ് 3 ഇയർ എക്സ്പീരിയൻസ് ഇൻ റിലേറ്റഡ് ട്രേഡ് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ട്രേഡിലുള്ള എക്സ്പീരിയൻസും കൂടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊരു പോസ്റ്റ് നോക്കുകയാണെങ്കിൽ കോൺസ്റ്റബിൾ ജനറേറ്റർ മെക്കാനിക് എന്ന് പറഞ്ഞ പോസ്റ്റ്
മെട്രിക്കുലേഷൻ ഓർ ഇക്വാലൻ്റ് ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ബോർഡ് വിത്ത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫിക്കറ്റ് ഇൻ ദി ട്രേഡ് ഐ ടി ഐ സർട്ടിഫിക്കറ്റ് വേണം ഇലക്ട്രീഷ്യൻ ഓർ വയർമാൻ ഓർ ഡീസൽ മോട്ടോർ മെക്കാനിക് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് പിന്നെ അതുപോലെ തന്നെ 3 വർഷത്തെ 3 ഇയർ എക്സ്പീരിയൻസ് റെലവൻറ്റ് ഫീൽഡിലുള്ള 3 ഇയർ എക്സ്പീരിയൻസും കൂടി ചോദിച്ചിട്ടുണ്ട് പിന്നെ കോൺസ്റ്റബിൾ ലൈൻമാൻ എന്ന് പറഞ്ഞ പോസ്റ്റാണ് വന്നിട്ടുള്ളത് അതിന് മെട്രിക്കുലേഷൻ ഓർ ഇറ്റ്സ് ഇക്വാലൻ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് ഫ്രം റെക്കഗ്നൈസ്ഡ് ബോർഡ് അതുപോലെ തന്നെ വിത്താണ് വിത്ത് അതിൻ്റെ കൂടെ തന്നെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുണ്ട് ഇൻ ദി ഇലക്ട്രിക്കൽ വയർമാൻ ലൈൻമാൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് 3 ഇയർ എക്സ്പീരിയൻസും കൂടി ഇതിന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വ്യക്തമായിട്ട് ഇതിൻ്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടാകും തീർച്ചയായിട്ടും മുഴുവൻ കാര്യങ്ങളും നോക്കി മനസ്സിലാക്കുക ജനറൽ ഒ ബി സി വിഭാഗത്തിന് 100 രൂപ എസ് സി എസ് ടി വുമൺ കാൻഡിഡേറ്റ്സിന് ഫീസ് ഒന്നും അടക്കണ്ട കൂടുതൽ വിവരങ്ങൾക്കുള്ള ലിങ്ക് നിങ്ങൾക്ക് താഴെ ലഭിക്കുന്നതായിരിക്കും വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക